എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സീ ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. കണവ വെച്ചിട്ടുള്ള റോസ്റ്റ്, കണവ റോസ്റ്റാണ്. ഇതിനൊരു വലിയൊരു കണവ എടുത്ത് ഞാൻ നന്നായിട്ട് വൃത്തിയായി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ചെറിയ പീസായി കുക്കറിലൊരു 3 വിസിലൊക്കെ നമുക്ക് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കണവ ചെറുതായിട്ട് കട്ട് ചെയ്ത് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിൽ കൊടുക്കാം. അതിനുശേഷം ഉള്ളിയൊക്കെ അരിഞ്ഞ് നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുക്കറിൽ 3 വിസിൽ കൊടുത്ത് കണവ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഞാൻ ചേർത്തതല്ല, അതിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ 1/2 സ്പൂൺ കടുകിട്ട് കൊടുത്ത് ആദ്യം കടുകൊന്ന് പൊട്ടട്ടെ. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ കൂട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഞാൻ 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം തന്നെ പെരിഞ്ജീരകം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെരിഞ്ജീരകത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും പകുതി കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നമുക്ക് 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കണവ വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു. എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിക്കുക. ഉപ്പിടുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറൊക്കെ വരണം. അതുവരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു വിഭവമാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പം സവാള നല്ലതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുന്നേ ഞാൻ കണവ വേവിച്ചപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അല്പം മാത്രമേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ഇനി 1 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഗരം മസാല പൊടിച്ചത് 1/4 സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല കണക്ക് ഈ അരപ്പൊക്കെ മൂത്ത് വരണം. ഇതേ കണക്ക് കണ്ടില്ലേ, ഒരു ഏകദേശം 2-3 മിനിറ്റ് നന്നായിട്ട് തീ കുറച്ചിട്ട് ഇതേ കണക്ക് വഴറ്റിയെടുക്കണം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ കണവ ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. നല്ല കണക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം ഇത് മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് 1-5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 2 വട്ടം ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്പം എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാലൻസ് മാറ്റി വെച്ചിരുന്നതാണ്. ഇനി ഒന്ന് മൂടി വയ്ക്കാം 1 മിനിറ്റ്. അതിനുശേഷം അതിലേക്ക് ഞാൻ 1/4 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതായിട്ട്. അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മല്ലിയില ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് 1 ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ.
ചെയ്യാം.